Hello friends, this is Darshana. Welcome to my channel Life in Assam with Akku and Paru. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശിവസാഗറിലെ അഹോം തായ് മ്യൂസിയം ആണ്. അപ്പോൾ നമുക്ക് പോവാം. ഈ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ ശിവസാഗർ ടാങ്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. 1992 ജാൻവരി 31 ഈ മ്യൂസിയത്തിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. അസം ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ മ്യൂസിയത്തിന് എൻട്രി ഫീസ് മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് എൻട്രി ഫീസ് ഇല്ല. എൻട്രി ചെയ്യുമ്പോൾ തന്നെ സ്വാഗതം ചെയ്യുന്ന അസമിലെ തനതായ വസ്ത്രം ധരിച്ച ശില്പം കാണാം. മരത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ഡ്രാഗൺ പ്രതിമകളാണ് ഇരുവശത്തും കാണുന്നത്. ഇതെല്ലാം ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പിച്ചളപാത്രങ്ങളാണ്. കൂടെ തന്നെ മണ്ണിൻ്റെ പാത്രങ്ങളും സംഗീത ഉപകരണങ്ങളും കാണാം. ഇവിടെ ഡ്രാഗൻ്റെയും ബുദ്ധൻ്റെയും ശില്പങ്ങൾ കാണാൻ പറ്റും. അഹോം രാജവംശത്തിൻ്റെ രാഷ്ട്രചിഹ്നമാണ് ഈ ഡ്രാഗൻ. അസമിലെ പോപ്പുലർ ആയിട്ടുള്ള മൂഗ സിൽക്ക് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻസ് ആണ് ഈ കാണുന്നത്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന പഴയ ഉപകരണങ്ങൾ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഹെക്സഗൺ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള അസമിലെ പിരമിഡിൻ്റെ മാതൃകയാണ്. ഇതിനിവിടെ ലോക്കൽ ഭാഷയിൽ മൊയ്തം എന്നും പറയും. ഇവിടെ ഈ ഈജിപ്ഷ്യൻ സംസ്കാരം പോലെ തന്നെ രാജാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിനൊപ്പം തന്നെ അടക്കിയിരുന്നു. ഈ കാണുന്നത് പണ്ട് അഹോം രാജവംശത്തിലെ രാജാക്കന്മാരും രാണിമാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ്. എന്തു ഭംഗിയല്ലേ കാണാൻ! വളകളും മാലകളും എല്ലാമുണ്ട് ഇതിൽ, കമ്മലും. Thank you.
ഇതെല്ലാം അവർ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ്. അതിൽ പീരങ്കിയുണ്ട്, ഉണ്ടയുണ്ട്, വാളുണ്ട്, പടച്ചട്ടയുണ്ട്. ഇവിടെ പലതരം വാളുകളും പലതരം കത്തികളും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സാക്രിഫൈസൽ നൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഏതെങ്കിലും ചടങ്ങുകൾക്ക് മൃഗങ്ങളെ കുരുതി കൊടുക്കാൻ ഉപയോഗിച്ചതാവും. ഇവിടെ കാണിച്ചിരിക്കുന്നത് അഹോമും മുഗളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ മാതൃകയാണ്. ബ്രഹ്മപുത്ര നദിയിലൂടെയാണ് കൂടുതലായും ഈ യുദ്ധം നടന്നിരുന്നത്. 17 പ്രാവശ്യം ആസാമിനെ പിടിച്ചടക്കുവാൻ മുഗൾ ശ്രമിച്ചിരുന്നു എത്ര. എന്നിട്ടും അതിലെല്ലാം വിജയിച്ചിരുന്നത് ഈ ചെറിയ ആസാമിലെ അഹോം രാജവംശമായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കാണുന്നത് അസമിലെ ബിഹു ഡാൻസിന് ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണ്. താഴത്തേതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. മുകളിലത്തെ നിലയിൽ എന്താ ഉള്ളതെന്ന് കാണാലോ. ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് മ്യൂസിയത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യപ്പെട്ട പെയിന്റിങ്ങുകളാണ്. ഇദ്ദേഹമാണ് അസമിലെ ആദ്യത്തെ രാജാവ്, അഹോം രാജവംശത്തിൻ്റെ ആദ്യത്തെ രാജാവ് സുഖപ്പ. ഇത് യാത്ര ചെയ്യാൻ വേണ്ടി പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്ന പല്ലക്കുകളാണ് കേട്ടോ.
ഇത് അവരുടേതായ രീതിയിലുള്ള മുണ്ടുകളും സാരികളും എല്ലാമാണ്. കൂടുതലായി ഇവിടെ മൂഗ സിൽക്ക് എന്ന് പറഞ്ഞ സിൽക്കാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, 600 വർഷം മുന്നേ ആരോ ധരിച്ചിരുന്ന പട്ടുവസ്ത്രങ്ങളാണ്. ഇപ്പോഴും കാണാൻ എന്തൊരു ഭംഗിയാ. ഇവിടെ ചൈനീസ് മാതൃകയിലുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും വസ്ത്രമാണുള്ളത്. അഹോം രാജവംശത്തിലെ ആളുകൾ ചൈനയിൽനിന്നാണോ തായ് വംശരാണോ എന്നുള്ള ഒരു കോൺട്രവേഴ്സി ഇവിടെ എല്ലായിടത്തും ഉണ്ട്. സുഖപ എന്ന രാജാവ് ആദ്യമായി അസാമിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള മാതൃകയാണ്. ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പുല്ലുകൊണ്ടുണ്ടാക്കിയ ബാസ്ക്കറ്റുകളാ. ഇവിടെയാണെങ്കിൽ വലിയ വലിയ ഭരണികളും ഒരു ബുദ്ധന്റെ ചെറിയ സ്റ്റാച്യുവും കണ്ടില്ലേ. ഇക്കാണുന്നത് പണ്ടത്തെ അഹോം രാജവംശത്തിൻ്റെ രാജസഭയാണ്. മന്ത്രിമാരും രാജാവും. ഒട്ടും ആഡംബരമില്ലാത്ത എന്നാൽ ഏറെ ആഢ്യത്വമുള്ള രാജ്യസഭ. ഇത് ഇരിക്കാൻ ഉപയോഗിക്കുന്ന പായ കേട്ടോ, ചെറിയ പായ. ഇവിടെ അഹോം രാജ്യത്തിൻ്റെ കുറേ ഐതിഹ്യങ്ങളും ഗ്രന്ഥങ്ങളുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഐതിഹ്യങ്ങളും എഴുതിയിരിക്കുന്നത് തായ് ലാംഗ്വേജിലാണ്.
കാണുന്നതാണ് ശിവസാഗർ ടാങ്ക്. മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാണ് ശിവസാഗർ ടാങ്ക്. അങ്ങ് ദൂരെ ഒരു അമ്പലം കണ്ടില്ലേ, അതാണ് ശിവഡോൽ. 300 വർഷം പഴക്കമുള്ളതാണ് ഈ ശിവഡോൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.